വണ്ടി പോലില്ലെങ്കിൽ നിങ്ങൾ ലൈവ് ഇട്ടാൽ മതി, ആൾക്കാർ ഇങ്ങനെ പൈസയും കൊണ്ട് വരും. ആ കുട്ടിപ്പാക്കാത്ത പൈസ ഡിജിറ്റലിന്റെ ഒക്കെ ഉണ്ടെന്ന് ഇപ്പൊ ഒരാഴ്ച റൂമിനുള്ളിൽ കടന്നത്. ഞാൻ കണ്ടാലും നമുക്ക് ആരെങ്കിലും ഒരാള് പോണേണ്ടല്ലേ. അത് എന്താണെന്ന് വെച്ചാല് രാവിലെ 6 മണിക്ക് പണിക്ക് പോയാൽ പണിക്ക് വരിക, പിന്നെ അവർക്ക് വളരെ തിരുമ്പി കുളിച്ച് കടന്നിറങ്ങാനല്ലേ സമയം ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കാൻ നമ്മള് അതിനത് കടന്നിറങ്ങാന് അതിനല്ലേ ഉള്ളു ഓല ഉറങ്ങനല്ലേ. നിങ്ങളല്ലോ പിന്നെ നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ഇങ്ങളേ ഇങ്ങനൊക്കെ ചോദിച്ചറിഞ്ഞുണ്ട്. എങ്ങനെ അതിനൊക്കെ പോലെ ഞാൻ നിങ്ങക്ക് 8 പണി തരാം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാണ്, വീഡിയോ എടുക്കാണറേ. ജമ്പിനെ പോലെ എന്നാലും ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് ഞാൻ എനിക്കൊരു സിസ്റ്റം ഉണ്ടല്ലേ, തന്നെ നമ്മളെ സിസ്റ്റത്തിൽ കൂടെ പോകുള്ളൂ. ഞാൻ കുറച്ച് സാധനം എടുക്കണം, മറ്റന്നാ പോയി കണ്ട്. അതെന്താ സിസ്റ്റം? നമ്മളെ സിസ്റ്റം നമ്മളെ കിട്ടുന്നതന്നെ നമ്മളെ സിസ്റ്റം. അല്ല വേറെ ആള് പറഞ്ഞാൽ പിന്നാലെ പോണ്ടിരിക്കില്ല. നിങ്ങൾ എന്നാ പോരുന്നേ? ഞാൻ പോരണ്ടാം തീയതി എത്തനങ്ങോട്ട് പോയിരുന്നേ? നിങ്ങള് മോദിനെ കണ്ടോ? എത്തനങ്ങോട്ട് പോയിരുന്നേ? അവിടെ തന്നെ നിന്നോളെ. അല്ല അവിടുന്ന് അല്ല ഖത്തർ വേൾഡ് കപ്പ് കണ്ടേ? ഖത്തർക്കും പോവും. നിങ്ങള് ഉഗാണ്ടിക്ക് പോകും. നിങ്ങളിപ്പോ പോയവിടെ തന്നെ പൊടി. നിങ്ങള് എങ്ങനത്തെ മൂക്ക് കാണുന്നു? ബാക്കിയൊക്കെ എവിടെ? നിങ്ങളിത് അല്ല, 2 മാസം കഴിഞ്ഞാ 12 കഴിഞ്ഞാൽ നിങ്ങളേ നിങ്ങള് വാച്ച് കട്ടാതെ പോയിങ്ങളേ വാച്ച് ആയിരുന്നു. ഫുട്ബോളിന്റെ ബ്രസീലിലെ പന്ത് കുടിച്ചിരിക്കണ പോട്ടല്ലേ ഇത്. അന്ന് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് 2 കാര്യം പറയണ്ട, എനിക്കും പറയാലോ. കുട്ടിപ്പോ ജനിച്ചപ്പോ തന്നെ ബ്രസീലിന്റെ ആരാധകനാണ്. ഫുട്ബോൾ പൂരോട്ടിൽ നടത്തിക്കുന്ന സ്ക്രീനുമേ ബ്രസീലിന്റെ ടീമിന്റെ ആരാധകനാണെന്നൊക്കെ നിങ്ങളെ മൂക്ക് മാത്രമേ കാണുള്ളൂ. തന്നെ അങ്ങനെ നിക്കി, അങ്ങനെ നിക്കി, അങ്ങനെ നിക്കി, ശരിക്കും നിക്കി. ഞാൻ കണ്ടില്ല. സത്യത്തിൽ ഇപ്പൊ നിങ്ങക്ക് പോരാലോ വണ്ടി പോലെ അയച്ചു തരണോന്ന് പറഞ്ഞ നിങ്ങള്? അല്ല ഞാൻ പറയലല്ലേ ഉണ്ട്. അല്ലെങ്കിലേ സഭാത്തിന്മേലല്ല, സഭാത്തിന്റെ ആവശ്യമല്ല. കാരണം ഞാൻ എന്താ അറിയോ, ഞാനുണ്ട് ചെറിയൊരു പോയതുകളൊക്കെ ഇവിടെ നമുക്ക് ദുബായ് കാണണമെന്നില്ല. ലക്ഷത്തിലാണ് നമ്മള് വന്നിക്കണ്. അപ്പൊ കണ്ടു, വന്നു കണ്ടു, കീഴടക്കി. നിങ്ങളെ വലത്തിക്കണ് നിങ്ങളെ കീഴടക്കല് വേണ്ടാന്ന് നമ്മക്കറിയാം. നിങ്ങക്ക് വണ്ടി കൂലി അങ്ങട്ട് പിരിച്ചാ നിക്കണ്. നിങ്ങള് എല്ലാരും അല്ല പിന്നെ എവിടെയാണ് നിങ്ങൾ? ഒരു മാസം എന്ന് പറഞ്ഞപ്പോ നിങ്ങള് 15 ദിവസം വെട്ടിച്ചിരിക്കില്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ 15 ദിവസം പറഞ്ഞിട്ടില്ല, ഞാൻ എനിക്കൊരു കണക്കുണ്ട്. നമുക്ക് ഇവിടെ വന്ന് ഓരോ ഇപ്പൊ കണ്ണൂർക്കാരൻ വിളിച്ചു പറഞ്ഞില്ലേ, ബി ജെ പിന്നെ യൂണിറ്റ് പ്രസിഡന്റിന്റെ ആളെ എന്താ അറിയോ, രാവിലെ തുടങ്ങും. പിന്നെ വൈകുന്നേരം 7 ആകുമ്പോ ടാക്സി വിടുന്നു. പറഞ്ഞിട്ട് ടാക്സി കൂലിയൊക്കെ ഉണ്ട്, ഇനി ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നാണ്. അപ്പൊ പറഞ്ഞു ഞാനിപ്പോ നിക്കണ ഒരുപാട് ദൂരത്താണ്, ഞാൻ നാളെ വന്നിട്ട് പറഞ്ഞു. പിന്നെ അവനെ വിളിച്ചിട്ടില്ല. സത്യത്തിലേ നിങ്ങള് ഒരു കാര്യം, ആ ഷിയാവ് ചോറ്റൂരിലുള്ള നടക്കണ് അതേമാതിരി കുട്ടിപ്പാന്റെ ദുബായിൽ നിന്ന് കേരളത്തേക്കുള്ള നടത്തം പാണ്ട് തുടങ്ങിക്കോളി. അത് വേണ്ട, ഞാൻ അതിനെ കണ്ട ആളല്ലല്ലോ.
വണ്ടിപ്പോലില്ലെങ്കിലേ നിങ്ങള് ലൈവ് ഇട്ടാ മതി, ആൾക്കാർ ഇങ്ങനെ പൈസ കൊണ്ട് വരും. ആ കുട്ടിപ്പാക്കാത്ത പൈസ അല്ലേ, പൈസ ഇപ്പോ ടിക്കറ്റിന് പൈസ അല്ലെങ്കിൽ ഇവിടെ തന്നെ അസിസി വരാണ്ടാക്കാനെ ഇല്ല. ഞാൻ അറിഞ്ഞിട്ടില്ല, ഹുസൈൻ കുട്ടി ലീഗിൽ പോയിക്കണോ? അപ്പൊ കണ്ടില്ല കമ്മ്യൂണിസ്റ്റ് എങ്ങനെ പിന്നെ ലീഗ് പോകാൻ കാരണം എന്നോട് പറയുന്നില്ല. അല്ലെങ്കിൽ കാരണം പറഞ്ഞിട്ടാ, നിങ്ങള് കോൺഗ്രസ് ആണ്, നിങ്ങള് മുട്ട കട്ടീനാണ്, പിന്നെ നിങ്ങള് കോൺഗ്രസ് ബി ജെ പിക്ക് പോയത്. ആന കെട്ടാലും മുട്ട കെട്ടാലും കള്ളം കള്ളനാണ്. ആന കെട്ടാലും മുട്ട കെട്ടാലും ഒക്കെ കള്ളം കള്ളനാണ്. നമ്മള് പറഞ്ഞതൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ ഇവിടെ വരുമ്പോഴാ കുറെയൊക്കെ കാര്യങ്ങളെ ഇതിന് പഠിച്ചിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റുകളും കണക്കി തന്നെയാണ്. ഇവിടെയും വരും പെട്രോളിന് 73 രൂപ. പെട്രോളിന് അവിടെ 73 കൂടാണ്ട് വെറുതെ വള്ളം മുക്കി പറഞ്ഞവർക്ക് പാരാന്ന് ഞാൻ കേട്ടെ. ഗ്യാസിനോ ഗ്യാസിന് 150 രൂപ. നിങ്ങളെ തൊള്ളു ആ പല്ല്, നിങ്ങളെ ആ വെറ്റിലെ പല്ല് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒന്നും കാണില്ലേ ശരിക്കും. നിക്കി അല്ലേ സർക്കാർ കൊടുക്കണ ഗ്യാസ് ഉണ്ടാവല്ലോ ഇവിടുത്തെ പിന്നെ അംഗീകൃത ആൾക്കാർക്ക്. നിങ്ങളേ അതിന്റെ ബാക്ക് അതിന്റെ ബാക്ക് ക്യാമറ നിർത്തുകണ്ട സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചാണി, റോഡൊക്കെ നോക്കട്ടെ. നിങ്ങൾ സൗദി തന്നെയാണോ ഉടായിപ്പാ നോക്കട്ടെ. ആ ബാക്ക് ക്യാമറ അവരോട് എടുത്താ എടുക്കാൻ പറഞ്ഞു ചെറുക്കന്മാരോട്. നിങ്ങൾ ചെലപ്പോ ഉടായിപ്പാക്കാരെ. ആ റോഡ് നിങ്ങളിപ്പോ പാന്റ് മാറ്റി സെഡിമലായോ? സൗദി തന്നെയാണല്ലേ? അല്ല സൗദിയിലാ ദുബായിലാ? ഷാർജയില്. ആ യു എയിലാണ് നിങ്ങള്? അതിന് ബാക്കിയൊക്കെ കാണിച്ചു തരിക. എത്താ അവര് കാർഡ് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് എല്ലാം ഒന്ന് റോഡ് ഒന്ന് മൊത്തം കാണിച്ചാണി. ആ വണ്ടി പോലൊക്കെ കാണിച്ചു തരാ കുട്ടിപ്പാക്കാ. അപ്പൊ നിങ്ങള് ദുബായ് തന്നെയാണ്? എറണാകുളത്താണ് നിങ്ങളെ നിങ്ങളെ കാച്ചു പോലെട്ടോ. അറിയോ വേറെ എനിക്ക് ആ പച്ചോന്നിനും ആചാരമില്ല.